അണ്ണാപ്പയുടെ ഹെയർ സ്റ്റൈൽ കാണിക്കുന്നു. അഭിയത്ത് ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നോസിന് മേടിച്ചതില്ല. ഹലോ ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇപ്പൊ ഓമല്ലൂർ പൂരത്തിന് പോവാണ്, അല്ലയോ? ഓമല്ലൂർ പൂരത്തിന് പോവാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണിക്കാം. നമ്മളിപ്പോ പോകുന്ന ദൃശ്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മള് വേറെ വ്യൂ പോയിന്റിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക, മിസ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും പറയാനുണ്ട്, ഇവന്മാരെ അറിയാത്തവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ നേരത്തെ വീഡിയോസിനകത്തൊക്കെ എടുത്ത് നോക്കിയാൽ ഇവരെയൊക്കെ കാണാൻ പറ്റും. പുള്ളി ഡോക്ടർ പഠിക്കാൻ വേണ്ടി കോഴിക്കോടായിരുന്നു. ഇവൻ എന്താ സിവിലോ എന്താണ്, ആർക്കിടെക്ചർ പഠിച്ചോണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഒന്നും പഠിക്കുന്നില്ല. ഓക്കെ, ബൈ. ഗായ്സ്, നമ്മളിപ്പോ ഓമല്ലൂർ അമ്പലത്തിനടുത്തുള്ള വേറൊരു പാറമടയുണ്ട്. അപ്പൊ പാറമട വന്നിട്ടുണ്ട്. പാറമട എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് പൊട്ടിക്കുന്ന പാറമടയല്ല, അല്ലാതെ ഒരു വലിയൊരു കുന്നാണ്. ഓമല്ലൂരിനടുത്താണ്. ചുട്ടിപ്പാറ ഒന്നുമല്ല, വേറൊരു സെറ്റപ്പിലുള്ളതാണ്. നല്ല രസമാണ്. ഞാൻ ബൈക്കിൽ കാണിച്ചുതരാം, കണ്ടോ? അടിപൊളി ഒരു വ്യൂ ആണ്. ആർക്കും അങ്ങനെ ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല, അല്ലയോ? ഇവർക്ക് അറിയാത്ത ഒരു ഹൈഡ് പ്ലേസിലുള്ള ഒരു പാറമടയാണിത്. പക്ഷെ അത് താഴെ നമ്മുടെ പൂരൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ കൊട്ടൊക്കെ നമുക്ക് കേൾക്കാം. നല്ല കാറ്റൊക്കെയാണ്. എടുത്തിട്ടുള്ള ആദ്യത്തെ ബ്ലോഗ് അതുകൊണ്ട് ചെറിയൊരു ടെമ്പിളിന്റെ സെറ്റപ്പ് ഒക്കെ ആയി കണിക്കണേ. പക്ഷെ ഞാൻ കുറച്ച് ക്യാമറ കൊണ്ടിട്ടുണ്ട്. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ ഉത്സവത്തിന്റെ അടുത്ത് പോകാം. ഈ ഓമല്ലൂർ ഭാഗങ്ങളെല്ലാം കാണാല്ലേ? എന്ത് ചുട്ടിപ്പാറ? അതോ അതാണ് ഗൈസ് ചുട്ടിപ്പാറ. കണ്ടോ, സൂം ചെയ്ത് കാണിക്കാം. അത് അവിടെ വരുവാണ് പോകാൻ. ചുട്ടിപ്പാറ ചേട്ടനവിടെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലല്ലേ. കാറ്റും സംഭവമാണ് സെറ്റപ്പൊക്കെ. അവിടെ ശിവലിംഗം ഇവിടെ ഉണ്ട്. കല്ല് വെച്ച് കെട്ടി വെച്ചേക്കും കേട്ടോ. എന്തോ ഒരു ദേവിയുടെ സെറ്റപ്പ്. മണ്ടയ്ക്ക് കൊള്ള സംഭവം. ഒരു ടവർ ഒക്കെ ഉണ്ട്. അടിപൊളി, നല്ലൊരു വ്യൂ. കുറെ ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. കൊള്ള ചുട്ടിപ്പാറയുടെ കൂടെ തന്നെ വേറൊരു സെറ്റപ്പാണ് ഇവിടെ. ചുട്ടിപ്പാറ വേറെ രീതിയിലാണ്. അവിടെ ശ്രീരാമന്റെ പാട്ട് ശ്രീരാമൻ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് പറയുന്നത്. വിളിച്ചിരുന്നുണ്ട് അല്ലേടാ അവയത്തെ? വിളിച്ചിരുന്നല്ല, വിശ്രമിച്ചില്ലേ? ശ്രീരാമനും സീതയൊക്കെ പണ്ട് മാസത്തിന് വന്നിട്ട് അവിടെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല. അവനങ്ങ് നെഗറ്റീവ് പറയില്ലെന്ന് പറഞ്ഞിട്ട് ബൈക്കൊക്കെ കണ്ടോ, നല്ല വിശാലമായി ഭയങ്കര കാറ്റ്. ഇതൊക്കെ വന്നിരിക്കാൻ സുഖമല്ലേ. വണ്ടിയൊക്കെ എടുക്കുമ്പോൾ തോന്നിയിരിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി. മെഡിറ്റേഷൻ ചെയ്യാൻ വണ്ടി തോക്കിയെടുത്തില്ലേ. ചുട്ടിപ്പാറ അത്ര സീനല്ലേ, പറയാ വീണ് കഴിഞ്ഞാൽ സീനൊന്നും ഇവിടുത്തെ ഏത് റോഡാണ്? മറ്റേ ആ റോഡല്ലേ കോട്ട് കയറി പോന്നെ. പക്ഷെ കാണത്തില്ല ഇങ്ങനെ ഒരു പാറയുണ്ടെന്ന് ഇവിടെ അല്ലേ. കൊള്ളാം. ഓക്കെ, വേറെ എന്തൊരു അടിപൊളി വിഷ്വൽ വരുന്നുണ്ടെ കാണാം. ാണ് കണ്ണാപ്പണ്ണിരിപ്പുണ്ട്. കണ്ണാപ്പയുടെ ഹെയർ സ്റ്റൈൽ കാണിക്കുന്നു. അന്നെ കോഴിക്കോടൊക്കെ പോയി എം ബി ബി എസ് പഠിച്ചോണ്ടിരിക്കുകയാണ്. അനുരാജ് കൊക്കെ വീണിരിക്കുകയാണ്. രക്ഷിക്കാൻ ആരുമില്ല. ജോൽ അവിടെ ഫോട്ടോ എടുത്ത് രസിക്കുകയാണ് സുഹൃത്തുക്കളെ. അവനെ രക്ഷിക്കാനുള്ള അയ്യേ പറ്റിച്ചേ പറ്റിച്ചേ കൊക്കെ അല്ലായിരുന്നേ പറ്റിച്ചേ. ഓ ഗായ്സ്, നമ്മളിപ്പോ സെൽഫി അവിടെ ക്യാമറയ്ക്കകത്ത് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ തിരിച്ചു പോവാണ്. മഴയൊക്കെ വരുന്നു, ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ വരുന്നു. ഇപ്പൊ ക്യാമറയൊക്കെ നനി, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സ്ഥലം വിടുന്നത്. ഇനി അമ്പലത്തിലോട്ട് പോകണം. അമ്പലത്തിലോട്ട് പോയിട്ട് വേണം ഗായ്സ് ഇനി അവിടുത്തെ കുറച്ച് ഐസ്ക്രീമും കപ്പലണ്ടിയൊക്കെ കഴിക്കാൻ.
ഇവിടെ കെട്ടാഴ്ച ഒന്നും ഇല്ലാത്ത നമ്മൾ ഇവിടെ പരിപാടി ഒന്നും ഇടുന്നില്ല, നമ്മുടെ കുലുക്കി കാര്യങ്ങളൊന്നും ഇല്ല. ലെസ് ഗോ ടു ഒമല്ലൂർ പൂര. ഇന്ന് ആറാട്ടൊക്കെയാണ്, അപ്പം ഒരാനേ ഉള്ളു. പത്താമത്തെ ദിവസം, പത്താമത്തെ ഒമ്പതാമത്തെ ഒമ്പതിനല്ലായിരുന്നു അവിടെ ഭയങ്കര പൂരം. ഒമ്പതിനല്ലേ വലിയ ഒത്തിരി ആന ഉള്ളത്. അപ്പൊ ഇന്ന് പത്താമത്തെ ദിവസം ആയതുകൊണ്ട് ആറാട്ട് സംഭവങ്ങള് ഒരാനയുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഞാൻ ഇമ്മാരെ വിളിച്ചതാണ്, ഞാനിപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പൊ ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാൻ വെച്ചത്. അവിടെ പുറയിലാണ് അമ്പലവും കാര്യങ്ങളൊക്കെ, ഇവിടെയാണ് ആനയൊക്കെ നിൽക്കുന്നത്. അപ്പൊ ആനയൊക്കെ ആണെങ്കിൽ പത്തിടാൻ പറ്റിക്കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ആനയല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് അമ്പലം, ഓമല്ലൂർ അമ്പലമാണ്. ഇമാര് ചെരുപ്പിട്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാം. പ്രത്യേകിച്ച് വലിയൊരു വലിയൊരു വ്ളോഗൊന്നും ഇല്ല അല്ലേ, ജസ്റ്റ് ഒരു അമ്പലവും കാണിക്കും. അതാണ് നമ്മുടെ പാറമടയിൽ പോയത്, അതാണ് നമ്മുടെ മെയിന്, അത്രേ ഉള്ളൂ. വ്ളോഗ് ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. എന്നാ റോഡാ, ഈ അഭിജിത്ത് ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നോസിന് മേടിച്ച് തിന്നു. അതെ, പൈസയും കൊടുക്കത്തില്ല, പാമ്പടിച്ച ഞങ്ങളെ കൊണ്ട് പൈസയും കൊടുപ്പിക്കും. 30 രൂപ വില കിട്ടും. ഓക്കെ, ഒരു വർഷത്തില് രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. സൂര്യൻ